ഒരു പണക്കാരനാകുവാൻ അല്ലെങ്കിൽ ഒരു പണക്കാരിയാകുവാൻ ആഗ്രഹമുണ്ടോ? ന്യായമായും ആഗ്രഹമുണ്ടാകും. ആരും പണം വേണ്ട എന്നൊന്നും പറയില്ല. എന്നാൽ ഈ വീഡിയോയുടെ അവസാനം ഒരിക്കൽ കൂടി ഞാൻ ഇതേ ചോദ്യം ആവർത്തിക്കും. അപ്പോൾ ഒരു ഉത്തരം പറയുവാൻ കഴിയാത്ത മാനസികാവസ്ഥയിലായിരിക്കും നിങ്ങൾ. ലിൽ ടേ, 9 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ ഏറ്റവും പ്രധാന ഹോബി എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോകൾ ഉണ്ടാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ പല സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനെ കുറിച്ചാണ് ഈ പെൺകുട്ടി പറയുന്നത് എന്ന് ചോദിച്ചാൽ, വലിയ ധനികയായ ഒരു പെൺകുട്ടിയാണ് ഇവൾ. ഏതെങ്കിലും ഒരു ലക്ഷറി ഹോട്ടലിൽ മുറി എടുക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് ക്യാമറ ഓപ്പൺ ആക്കി വീഡിയോ ചെയ്തതിനു ശേഷം പറയുന്നത് ഇങ്ങനെയൊക്കെയായിരിക്കും: ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ഹോട്ടൽ റൂമിന് ഇത്രമാത്രം വാടകയുണ്ട്, ഇത്രമാത്രം വാടക കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ലക്ഷറി റൂമിൽ താമസിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കുന്ന ഓരോ വിഭവങ്ങളുടെയും വില എടുത്ത് പറഞ്ഞുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്കൊരിക്കലും സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണമില്ലാത്തവരെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം പണമുള്ളതിന്റെ അഹങ്കാരം ഏറ്റവും അധികം എടുത്തു പറയുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ലിൽ ടേയുടെ എല്ലാ വീഡിയോകളും. ഇതെല്ലാം യൂട്യൂബിൽ പോയി കാണുകയാണെങ്കിൽ വളരെ രസകരമായിരിക്കും. ലിൽ ടേ ചെയ്യുന്ന ചില കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അമ്മയുടെ ഉടമസ്ഥതയിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കീഴിലുള്ള വിൽക്കാൻ വെച്ചിരിക്കുന്ന ഏതാനും ലക്ഷറി വീടുകളിൽ കയറി താമസിക്കുക, അവിടെ മുഴുവൻ അലങ്കോലമാക്കുക, അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുക. ഈ വീട് വേണമെങ്കിൽ നിസ്സാരമായി ഞാൻ നിങ്ങൾക്ക് വിൽക്കാം, എനിക്ക് അതിന് സാധിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക. അതുപോലെ അച്ഛന്റെ കമ്പനിയുടെ ബോസിന്റെ കാറ്, ലക്ഷറി കാറുകൾ എടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുക ലൈസൻസ് ഇല്ലാതെ. ഇതിന്റെ എല്ലാം വീഡിയോകൾ ഉണ്ടെന്നും കൂടി ഓർക്കുക. ഒരു ചുമന്ന ബെൻസ് കാറിൽ ഈ കുട്ടി റോഡിലൂടെ പോകുന്നതും പോലീസ് കൈ കാണിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. റേച്ചൽ കാനിംഗ് അമേരിക്കയിലെ 18 വയസ്സുള്ള ഒരു ധനികയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പോലീസിന് ഒരു പരാതി കൊടുത്തു. ഇത് കോടതിയിൽ കേസാവുകയും മാതാപിതാക്കളെയും ഈ റേച്ചൽ കാനിങ്ങിനെയും കോടതിയിൽ വിളിച്ചു വരുത്തി തീരുമാനമെടുക്കുകയുമായിരുന്നു. ഇവൾക്ക് വേണ്ടിയിരുന്നത് ഇതാണ്: മാതാപിതാക്കളിൽ നിന്നും എനിക്ക് മാറി താമസിക്കണം, അതിനാവശ്യമായ, അതായത് ഇവളുടെ എല്ലാ ലക്ഷറി ചെലവുകൾക്കും ആവശ്യമായ ഒരു തുക മാസം മാസം മാതാപിതാക്കൾ തന്നെ കൊടുത്തുകൊള്ളണം, എനിക്ക് മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ നിന്നും തീർത്തും മാറിക്കൊണ്ട് ഇവര് ഒരു തുക നൽകിക്കൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം എന്നുള്ള വിചിത്രമായ ഒരു കേസാണ് 18 വയസ്സുള്ള റേച്ചൽ കാനിങ് കൊടുത്തത്. കോടതിയിൽ ഇരുന്നു കൊണ്ട് റേച്ചൽ കാനിങ്ങിന്റെ മാതാപിതാക്കൾ കരയുന്ന ദൃശ്യം യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക. എന്നാൽ കോടതി ഈ കേസ് തള്ളിക്കളയുകയാണ് ചെയ്തത്. കോൺറാഡ് ഹിൽട്ടൺ, ലോകത്തിലെ തന്നെ വളരെ സമ്പന്നമായ ഹിൽട്ടൺ ഫാമിലിയിലെ വളർന്നു വരുന്ന ഒരു യുവാവ്, ഇദ്ദേഹം ഒരിക്കൽ ലണ്ടനിൽ നിന്നും ലാസ് വേഗാസിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. കൂടെ കൂടെ ഇദ്ദേഹം ബാത്റൂമിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ചെന്ന് ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ബാത്റൂമിലെ സ്മോക്ക് ഡിറ്റക്ടറിൽ ഒരു പ്ലാസ്റ്റിക് കൂട് വലിച്ചു കെട്ടി അത് പ്രവർത്തിക്കാത്ത അവസ്ഥയിലാക്കിയതിനു ശേഷം അവിടെ ഇരുന്നു കൊണ്ട് മയക്കുമരുന്ന് ചേർത്ത പ്രത്യേകതരം സിഗരറ്റുകൾ വലിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പരിപാടി. എന്നാൽ ഒരവസരത്തില് ഈ ബാത്റൂമിലെ സ്മോക്ക് ഡിറ്റക്ടർ പ്രവർത്തിക്കുകയും എയർ ഹോസ്റ്റസുമാരും അതുപോലെ ചില ജീവനക്കാരും എല്ലാം വന്ന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇത് കോൺറാഡ് ഹിൽട്ടണ് ഇഷ്ടപ്പെട്ടില്ല. ചോദിക്കാൻ വന്ന ഒരു എയർ ഹോസ്റ്റസിനെ ഇടിച്ചു നിലത്തെടുക്കുകയും ചെയ്തു. 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജോലി ഞാൻ തീർപ്പിക്കും, എനിക്ക് അതിന് കഴിയും, ഞാൻ വലിയ സമ്പന്നനാണ് എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ടിരുന്നു. ഇത് കോടതിയിൽ കേസായി ഇതിനൊരു നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കുവാൻ കോടതി ഉത്തരവിട്ടപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു കമന്റ് വളരെ പ്രശസ്തമാണ്: മൈ ഫാദർ വിൽ പേ ദിസ് ഔട്ട്, ഹീസ് ഡൺ ഇറ്റ് ബിഫോർ. എന്റെ അച്ഛൻ ഇത് അടച്ചോളും, ഇതിനു മുമ്പും അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. $3 ലക്ഷം ഏകദേശം 2 കോടിയിലധികം തുകയാണ് കെട്ടിവെക്കുവാൻ പറഞ്ഞത്. കോൺറാഡ് ഹിൽട്ടണെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ സംഭവമൊന്നും ആയിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഒരു ലക്ഷറി ആഡംബര കാറുണ്ട്, ഒരു BMW കാർ. ഈ ഒരു കാർ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം വളരെയധികം ആക്സിഡന്റുകൾ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കോൺറാഡ് ഹിൽട്ടൺ ഏറ്റവും അധികം കുപ്രസിദ്ധനായിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. ഇദ്ദേഹത്തിന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ പരാതിയില് അവളുടെ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. വളരെ പ്രശസ്തയായ നടിയായ എലിസബത്ത് ഡേലിയുടെ മകളായിരുന്നു ഇദ്ദേഹത്തിന്റെ എക്സ് ഗേൾഫ്രണ്ട് ഷെറിലിൻ ഹജ്. അമേരിക്കയിലെ വളരെ ധനികയായ ഒരു സ്ത്രീയുടെ മകളാണ് 22 വയസ്സുള്ള ഷെറിലിൻ ഹജ്. വസ്ത്രം, മേക്കപ്പ്, യാത്രാ ചിലവുകൾ, ഭക്ഷണം എന്നിവയെല്ലാം ഉൾപ്പെടെ $1,00,000 ഷെറിലിൻ ഹച്ചിന്റെ ചിലവ് എന്ന് പറയുന്നത്. ഏകദേശം 70 ലക്ഷം രൂപ. ഷെറിലിൻ ഹച്ച് അമേരിക്കയിൽ പ്രസിദ്ധിയാകുന്നത് ഒരു TV ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴാണ്. അമ്മയും മകളും ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ. അമ്മ ഒരു തമാശ പോലെ പറഞ്ഞു തുടങ്ങിയതാണ്, 17 ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട് ഇവൾക്ക്, ഈ 17 ക്രെഡിറ്റ് കാർഡുകളും ഒരൊറ്റ മാസം കൊണ്ട് മാക്സ് ഔട്ട് ആയി. ഈ പറഞ്ഞ ഒന്നും ഷെറിലിന് ഒട്ടും ഇഷ്ടമായില്ല. തുടർന്ന് TVയിൽ എനിക്ക് അമ്മയെ ഇഷ്ടമല്ല എന്നൊക്കെ
വളരെ കോപത്തോടെ പറയുകയാണ്. ഒരിക്കൽ ഡിസ്നി വേൾഡില് ഷെറിലിനും അമ്മയും ഒക്കെ ഉൾപ്പെടെ ഒരു വെക്കേഷന് പോയി. അവിടുത്തെ ഭക്ഷണം ഷെറിലിന് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ തുടർന്ന് ഒരു മീൻ വിഭവം എടുത്ത് അമ്മയുടെ മുഖത്തേക്ക് എറിയുകയാണ് ഷെറിലിൻ ചെയ്തത്. ക്രെഡിറ്റ് കാർഡുകളെല്ലാം മാക്സ് ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് മണി എല്ലാം പൊടിച്ചു കളയുമ്പോൾ, പിന്നീട് ഷെറിലിന്റെ പരിപാടി ഇതാണ്: ഏറ്റവും അടുത്ത് അമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ജ്വല്ലറിയിൽ കയറി ചെന്ന് അവിടെയുള്ള പണം കൂടി വാങ്ങിക്കൊണ്ട് പോരും. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് അമേരിക്കയിലെ ഷെറിലിൻ ഹച്ചിന്റേത്. യൂട്യൂബിൽ ഇവരുടെ ഇന്റർവ്യൂകളെല്ലാം എടുത്ത് നോക്കുക, അതിൽ വളരെ രസകരമായ പല ഡയലോഗുകളും മറ്റുമൊക്കെ വരുന്ന ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ കാണാൻ സാധിക്കും. അമേരിക്കയിലെ പണക്കാരുടെ, അല്ലെങ്കിൽ പണക്കാരിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ ജീവിത രീതികൾ ഇത്രമാത്രം വിചിത്രമാണെന്ന് മനസ്സിലാകും. അമേരിക്കയിലെ വലിയൊരു ഓയിൽ വ്യവസായിയായ മാർവിൻ ഡേവിസിന്റെ പേരക്കുട്ടിയാണ്, കൊച്ചുമകനാണ് ബ്രാൻഡൻ ഡേവിസ്. ലാസ് വേഗാസിലെ ഒരു കാസിനോയിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ബ്രാൻഡൻ ഡേവിസ് ചിലവാക്കിയത് $300,000. അതായത് ചീട്ടുകളിയുടെയൊക്കെ ഒരു വലിയ പതിപ്പ് എന്ന് പറയാം. വലിയ പണക്കാർ വിവിധ രീതിയിൽ പണമെടുത്ത് വാരിയെറിഞ്ഞ് കളയുകയും നേടുകയും ഒക്കെ ചെയ്യുന്ന കാസിനോയിൽ ഒന്നും അറിയാതെ ഇങ്ങനെ ദൂർത്തടിച്ചതിന്റെ ഫലമായിട്ട് $300,000 കളി കളിക്കുകയും, പിന്നീട് ഇത് കൊടുക്കുവാൻ തയ്യാറാകാതെ പോലീസ് കേസാവുകയും, 3.5 ലക്ഷം രൂപ പിഴയും കൂട്ടി അടയ്ക്കുവാൻ കോടതി ഉത്തരവാകുകയും ചെയ്തു. ഒന്നോർത്തു നോക്കുക, ഏകദേശം ഒരൊറ്റ രാത്രി കൊണ്ട് 2.5 കോടി രൂപയോളമാണ് ഈ ഒരു യുവാവ് ഇങ്ങനെ പൊടിച്ചു കളഞ്ഞത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. എന്നാൽ ബ്രാൻഡൻ ഡേവിസ് ഏറ്റവും അധികം കുപ്രശസ്തനായിരിക്കുന്നത് വേറെ കാര്യത്തിനാണ്. ബ്രാൻഡൻ ഡേവിസ് വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ ഒരു സെലിബ്രിറ്റിയെ പോലെ കൂടി തന്നെയാണ് മാധ്യമങ്ങളെല്ലാം ഇദ്ദേഹത്തെ സമീപിക്കുന്നത്. പലപ്പോഴും പല യുവതികളുടെയും കൂടെ ബ്രാൻഡൻ ഡേവിസ് പ്രത്യക്ഷപ്പെടുകയും തന്റെ ഒപ്പം നിൽക്കുന്ന ഈ യുവതികളെ കുറിച്ച് വളരെ മോശം കമന്റുകൾ അവർ കേൾക്കെ തന്നെ പാസാക്കുകയും ചെയ്യും. ബ്രാൻഡൻ ഡേവിസ് പലപ്പോഴും കൂടെ കൂട്ടുന്ന യുവതികൾ ചില്ലറക്കാരികളൊന്നുമല്ല. ലിൻസെ ലോഹനെ കുറിച്ച് നമുക്കറിയാം, വളരെ പ്രശസ്തയായ ഒരു പാട്ടുകാരിയാണ്. ഒരിക്കൽ മീഡിയകൾ വന്ന് സമീപിച്ചപ്പോൾ ലിൻസെ ലോഹനും ബ്രാൻഡൻ ഡേവിസും ഒരു കാറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ലിൻസെ ലോഹനെ കുറിച്ച് ബ്രാൻഡൻ ഡേവിസ് പറഞ്ഞ ഒരു കമന്റ് ലോക പ്രശസ്തമാണെന്ന് തന്നെ പറയാം. ഇതെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ബ്രാൻഡൻ ഡേവിസിന്റെ 3-4 പ്രശസ്തമായ കമന്റുകൾ ഉണ്ട്, അതൊന്നും ഞാൻ നേരിട്ട് പറയുന്നില്ല. നിങ്ങൾ യൂട്യൂബിൽ കയറി വേണമെങ്കിൽ കണ്ടു നോക്കുക. വലിയ പണക്കാരനാണെങ്കിലും പലപ്പോഴും ജയിലിൽ കിടക്കുന്നത് ബ്രാൻഡൻ ഡേവിസിന് ഒരു ശീലമാണ്. വേറൊന്നും കൊണ്ടല്ല, എപ്പോഴും അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നു. ഒട്ടനവധി വാഹനാപകടങ്ങൾ അമേരിക്കയിൽ ബ്രാൻഡൻ ഡേവിസ് നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്, മറ്റ് പല കേസുകൾക്കും അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ വലിയ പണമുള്ളവരായതുകൊണ്ട് തന്നെ ഇവർ അതിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഊരിപ്പോരും. വോർ യൂത്ത് യു വീദിയോ, യു വിദ്യാസ് ഫാമിലിയിലെ പേരക്കുട്ടിയാണ് ഇദ്ദേഹം. അതായത് റെഡ്ബുൾ കമ്പനി എല്ലാം നമുക്കറിയാം, ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം വരുന്ന ഫാമിലിയാണ്. തായ്ലൻഡ് ആണ് സ്വദേശം. ഇപ്പോൾ 27 വയസ്സുള്ള വോർ യൂത്ത് 2012 വർഷത്തിൽ ഒരു ഫെറാറി കാറിൽ ഒരു പോലീസ് ഓഫീസറിനെ വണ്ടി ഇടിപ്പിക്കുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഇവരുടെ ഫാമിലി വളരെ റിച്ച് ആയതുകൊണ്ട് തന്നെ $97,000 നഷ്ടപരിഹാരമായിട്ട് ഈ പോലീസ് ഓഫീസറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തുകൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കി. എന്നാൽ മറ്റൊരു കാര്യം, $100,000 തുക ഈ കേടായ ഫെറാറി കാർ നന്നാക്കുവാൻ ഇവർ ഉപയോഗിച്ചു. ഈ പോലീസ് ഓഫീസറിനെ ഇടിച്ചു കൊന്നതിന് ശേഷം മറ്റെവിടെയോ ഇടിച്ച് തകർന്നു പോയ ഈ കാറ് ശരിയാക്കുവാനായിട്ട് ഇവര് $100,000, അതായത് ആ നഷ്ടപരിഹാര തുകയേക്കാൾ കൂടുതൽ ചിലവാക്കി. $5.2 ബില്യൺ സമ്പാദ്യമാണ് യു വീദിയ ഫാമിലിക്കുള്ളത്. അതായത് ഏകദേശം 35,000 കോടി രൂപയിലധികം ആസ്തിയുണ്ട് ഈ കുടുംബത്തിന്. ആൻഡ്രി ലെക്സസ്, ഒരു പാർട്ടിയിൽ വെച്ച് ആൻഡ്രി ലെക്സസിന്റെ അമ്മ വളരെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ഒരു കറുത്ത ലെക്സസ് കാറ് തന്നെ ഇവർക്ക് സമ്മാനിക്കുകയും, എന്നാൽ ആ കാറ് എന്തുകൊണ്ടോ ഇഷ്ടപ്പെടാതെ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ആ പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഈ യുവതിയെയും കാണാൻ സാധിക്കും. ഈ വീഡിയോയും യൂട്യൂബിലുള്ളതാണ്. ബെവേർലി ഹിൽസ് ബ്രാറ്റ് നിക്കോളേറ്റ് എന്നാണ് ഈ യുവതിയുടെ യഥാർത്ഥ പേര്. 15 വയസ്സ് പ്രായമുള്ളപ്പോൾ പോലും $150,000 ആയിരുന്നു ഈ യുവതി ചിലവാക്കിക്കൊണ്ടിരുന്നത്. ഒരു TV പരമ്പരയിലൂടെ ഡോക്ടർ ഫിൽ നടത്തിയ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് ഈ യുവതിയും വളരെ പ്രശസ്തിയായി മാറിയത്. അതായത് ആ ഇന്റർവ്യൂവിൽ ഇവളുടെ ചില പഴയ കൂട്ടുകാർ വന്നിട്ട് പറയുകയാണ്, നിലവിൽ ഇവൾക്ക് ഒരു കൂട്ടുകാരുമില്ല, അതായത് ഇത്രമാത്രം ധനികയായ ഒരു യുവതിയായിട്ട് കൂടി ഇവളുടെ അടുത്ത് ആരും ഒരു സൗഹൃദം സ്ഥാപിക്കുവാനായിട്ട് വരില്ല. കാരണം വേലക്കാരെ പോലെ അത്രമാത്രം മോശമായിട്ടാണ് സുഹൃത്തുക്കളോട് പോലും ഈ ധനികയായ ഈ യുവതി പെരുമാറുന്നതെന്ന് അവർ ആരോപിക്കുകയാണ്. ഇതേ തുടർന്ന് ഡോക്ടർ ഫിൽ കുറെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഈ യുവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഷീ വാസ് നെവർ ലവ്ഡ് മീ ആസ് എ ചൈൽഡ്, ഓൺലി ഗിവൻ മണി. അതായത് അമ്മയോടുള്ള ഒരു ദേഷ്യമാണ് വളരെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത്. അമ്മ എപ്പോഴും എനിക്ക് പണം ധാരാളമായി നൽകി, പക്ഷെ ഒരിക്കലും ഒരു കുട്ടി എന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്
അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നാൽ വളരെ വിചിത്രമായ കാര്യം, ഈ യുവതിയുടെ അമ്മ വളരെ സമ്പന്നയായ വ്യവസായിയാണ്, അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറും കൂടിയാണ്. ബിസിനസ് തിരക്കുകളുടെ ഇടയിലും ഒരു ഡോക്ടർ എന്ന രീതിയിൽ വളരെ സൗജന്യമായി പലർക്കും സേവനം ചെയ്യുകയും ഇതിനെല്ലാം വേണ്ടി അമേരിക്കയിലെ തന്നെ സാധാരണ ബസ് ഗതാഗതത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. ഇവർ തീർത്തും ലളിതമായ ഒരു ജീവിതശൈലി പുലർത്തുമ്പോഴാണ് തന്റെ മകളായ ഈ നിക്കോളേറ്റിന് വേണ്ടിയിട്ട് $1,500,000 മേഴ്സിഡസ് ജി വാഗൻ കാറ് ഒരു ബർത്ത്ഡേ സമ്മാനമായിട്ട് മകൾക്ക് നൽകുന്നത്. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒരു വലിയ പണക്കാരനാകുവാൻ അല്ലെങ്കിൽ ഒരു വലിയ പണക്കാരിയാകുവാൻ നിങ്ങൾക്കിപ്പോഴും ആഗ്രഹമുണ്ടോ? മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.